Joker. 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 ഹലോ ശ്രുതി, പറയട്ടാ. ഞാൻ അങ്ങോട്ട് വരുവാ. അല്ലന്നേ, വെള്ളിയാഴ്ച നമ്മുടെ ബാധ്യത ഒക്കെ തീർന്നല്ലോ. ഇനി നിന്റെ മോളുടെ ഇവിടെ നാട്ടില്, നിങ്ങളൊക്കെ കാണാതെ എത്ര നാളായി. കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കേട്ടാ. എന്ത് ചെയ്യാൻ ചെയ്യണമല്ലോ. താങ്ക് യു, ബൈ. കുറേ നേരായോ? സോറി ഏട്ടാ, ഭയങ്കര ബ്ലോക്കായിരുന്നു, അതുകൊണ്ട് ലേറ്റായേ. ഞാൻ വരുമെന്ന് അറിയാമായിരുന്നില്ലേ? താക്കോലോടെ ഉണ്ടെന്നുള്ള കാര്യമെങ്കിലും പറയായിരുന്നില്ലേ? ബാക്കിയുള്ളവരിവിടെ സുഖിച്ചിരിക്കുകയല്ലേ. ഒരു 100 കൂട്ടം പണിയുണ്ട്. എന്തൊരു കോലാണ് ചേട്ടാ ഇത്. മോളെവിടെ? ഓ, പഠിക്കാൻ പോണ കൊച്ചി വീട്ടിലിരിക്കുകയല്ലേ. എന്തൊരു ആശ്വാസം. നല്ല വിശപ്പ്, കഴിക്കാൻ തോളേ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ പോയതാണെന്ന്, ഇവിടെ ഒന്നും വെച്ചില്ല. വായിക്ക് രുചിയായിട്ട് ഒരു കഴിക്കാൻ വിചാരിച്ചു വന്നതാ. നിനക്കെന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചതാ. ആ കൊള്ളാം. ഹായ് മോളുട്ടി, വാ 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 വാ, വാടാ. കൊറേയില്ലേ കണ്ടിട്ട്, അതിന്റെയാ. മോളൂട്ടി അച്ഛനാ. നിങ്ങൾ കഴിക്കാൻ ഇറങ്ങിയതല്ലേ, പോയി കഴിച്ചിട്ട് വാ.
നിന്റെ കണവൻ എന്തു കൊണ്ടുവന്നു? നോക്കിയില്ല. ആ നോക്കണ്ടേ, നിർത്തി ഒന്നല്ലേ, എന്തെങ്കിലുമൊക്കെ കനത്തി കാണും. നിങ്ങൾ എപ്പോഴാ വന്ന് ഞങ്ങളെ കൂട്ടുന്നേ? ഇപ്പൊ വേണമെങ്കിൽ ഇപ്പം. എന്താ പറട്ടെ, എന്നാ വാ, ഞാനങ്ങ് വരും. നീ ആരോടാ സംസാരിക്കുന്നേ? അതും ഈ പാതിരാത്രിയില്? ആരോടുമില്ല, ഞാൻ കണ്ടതാണല്ലോ. വന്നേ ഉള്ളൂ, സംശയരോഗം തുടങ്ങിയോ? എന്റെ ഭാര്യ ആരോടാ സംസാരിക്കുന്നത് ഞാൻ അറിയണ്ടേ? ഇതെന്താ വീഡിയോ കോളോ? നിനക്ക് ഇഷ്ടമല്ലാത്ത സാധനല്ലേ ഇത്? നിങ്ങൾ ഫോൺ അവിടെ വെക്കേ. കൊള്ളാം, രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് വന്നപ്പോ നിനക്ക് എന്താ പറ്റിയ ശ്രുതി? എന്റെ ഫോൺ അവിടെ വെക്കേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേണ്ട, അല്ലെങ്കിലും നിങ്ങൾ അന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ടുള്ളേ. ഒരു പെണ്ണിന് ജീവിക്കാൻ പണം മാത്രം പോരാ. പിന്നെ നിന്റെ അനിയത്തിയുടെ വിവാഹം, നിന്റെ അച്ഛന്റെ രോഗം, നിന്റെ വീട്ടിലെ കടം, നിന്റെ ചേട്ടന്റെ വീട്, പിന്നെ ഈ വീട്, ഇതൊക്കെ ഉണ്ടാക്കിയതേ ഭാര്യയുടെ കൂടെ സൂചിച്ചിട്ടല്ല, വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയാടി. എന്നിട്ടിപ്പോ നാട്ടിൽ വന്നപ്പോ എന്നോട് പുച്ഛം. ഈ വികാരം എന്ന് പറയുന്നത് പെണ്ണിന് മാത്രമല്ല, ഒരു ആണിനും ഉണ്ട്. അയ്യോ, വലിയൊരു ത്യാഗി. അല്ലെങ്കിൽ ഊരും പേരും ഇല്ലാതെ അനാഥാലയത്തിൽ കിടന്ന തന്റെ കൂടെ ജീവിച്ച് അല്ലേടി. അച്ഛൻ പോയ ശേഷം അനാഥാലയത്തിന്റെ ഇരുട്ടിൽപ്പെട്ട എനിക്ക് നീ ഒരു പുനർജന്മമായിരുന്നു, ഒരു ആശ്വാസമായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നാട്ടിൽ കാത്തിരിക്കാൻ ഒരു ഭാര്യയും മക്കളും ഉണ്ടെന്നുള്ളതാണ് പ്രവാസിയായ ഏതൊരു മനുഷ്യന്റെയും ആശ്വാസം. അതൊന്നും പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവില്ലടി. നിർത്തു നിങ്ങളുടെ പഴംപുരാണം. എന്താടാ മോനെ, അച്ഛൻ ഇതൊന്ന് തീർത്തോട്ടെ, ഇപ്പൊ തീരും. എവിടെ നോക്കി ഇട്ടു കൊടുക്കണേ. ഇനി പറ മോൻ എന്താ പറഞ്ഞത്? അയ്യോ, അച്ഛൻ മറന്നുപോയി മോനെ, ഇന്ന് വാങ്ങിത്തരാട്ടാ. എങ്ങനെയുണ്ടാ നന്നായി പഠിക്കുന്നുണ്ടോ? ഇപ്പം മര്യാദക്ക് പഠിച്ചോണം, അച്ഛനെ പോലെ ആവരുത് കേട്ടോ. നിനക്ക് എന്നാണോ മോനെ ആഗ്രഹം, ഡോക്ടറോ എഞ്ചിനീയറോ? എനിക്കൊരു കോമളി.
മോൻ ചിരിപ്പിക്കണം, ചിരിക്കാൻ മടിയുള്ള ഈ ലോകത്തെ നീ വേണം ചിരിപ്പിക്കാൻ. മോന് പറ്റിയ തന്ത മോൻ പൊക്കോ, അച്ഛൻ വാങ്ങിത്തരാം. മോന് മുഖം മൂടിയല്ലേ വേണ്ട, അച്ഛൻ വാങ്ങിത്തരാം. ഏ കിടപ്പാടത്തിന്റെ കാര്യം എന്തായി? എന്തെങ്കിലും നിവൃത്തി ഉണ്ടാ? നമ്മുടെ കളി അവസാനിക്കുന്ന ഓർക്കുമ്പോളാ ഒരു വിഷമം. നിങ്ങൾ കളിക്ക് കൂട്ടുകാരെ, കളിച്ച് 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 മോളിലിരിക്കുന്നതിനേക്കാളും വലിയൊരു കളി കളിക്കുന്ന ദിവസമുണ്ട്. അന്ന് ഞാൻ ഈ കളിയൊക്കെ നിർത്തി. ജോക്കർ വാ, ജോക്കർ വാ, ജോക്കർ വാ. ശ്രമിച്ചാലും നിങ്ങളെ ഭർത്താവായി കാണാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേറൊരാൾ ഇഷ്ടമാണ്. മകളുടെ അവകാശവും പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. അവൾ നിങ്ങളുടെ മോളല്ല. ഞങ്ങൾ പോകുന്നു. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. Oh!
ചതിയുണ്ടേ വേദന തൻ ലോകത്ത് നീറുന്നോരേ കാലത്തിൻ കഥയൊന്നേ കാമത്തിൻ ചതിയുണ്ടേ വേദന തൻ ലോക